നമ്മുടെ ധാവണി സെറ്റ് ആണ്, നമ്മുടെ ഓണം, അതുപോലെ നമ്മുടെ അബ്രോഡ് ഉള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് തിളങ്ങി നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെമി സ്റ്റിച്ചഡ് സ്കേർട്ട് വിത്ത് ബ്ലൗസ് പീസ് ആൻഡ് അതുപോലെ തന്നെ ദുപ്പട്ടയില ധാവണിയാണ് നമ്മൾ കാണിക്കുന്നത്. അത് നമുക്ക് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വൺ സൈഡ് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ക്രോപ്പ് ടോപ്പിന് കൂടെ തന്നെ നിങ്ങൾക്ക് ധാവണിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയിലാണ് ഇത് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി സ്റ്റിച്ചസ് ലഹങ്കയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതിലേക്ക് പ്യുർ കോട്ടൺ ടിഷ്യൂ സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. പ്യുർ കോട്ടൺ ടിഷ്യൂ ആണ് കേട്ടോ. പ്യുർ കോട്ടൺ ടിഷ്യൂലേക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ പഞ്ചിങ് സ്റ്റോൺ വർക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അകത്ത് നല്ല രീതിയിൽ പേസ്റ്റിങ് കൊടുത്ത് അതിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പ്ലീറ്റ്സ് കൊടുത്ത് ആൻഡ് ഔട്ട് സൈഡിൽ ഇങ്ങനെയാണ് ഇന്നറോട് കൂടി, അതായത് വിത്ത് ലൈനിങ് കൂടിയ ക്രേപ്പ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്കേർട്ടിന്റെ ഒരു കേരള സ്കേർട്ടിന്റെ ഒരു ലുക്ക് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. പ്രൈസ് 1750 രൂപയാണ്, 1750 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്. നിങ്ങൾക്ക് ഒരു മീറ്റർ കംപ്ലീറ്റ്ലി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബ്ലൗസ് നല്ല രീതിയിൽ ബ്ലൗസും ക്രോപ്പ് ടോപ്പും ക്രോപ്പ് ടോപ്പും എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിനകത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ബ്ലൗസ് പീസ്. ആൻഡ് ഇതാണ് ധാവണി. ധാവണി എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ ദുപ്പട്ട കംപ്ലീറ്റ്ലി രണ്ട് നല്ല രീതിയിൽ നമുക്ക് ചുറ്റി ഉടുക്കാൻ പാകത്തിനുള്ള ദുപ്പട്ടയാണ് വെച്ചിരിക്കുന്നത്. ദുപ്പട്ട പ്ലെയിനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ബ്ലൗസും അതുപോലെ തന്നെ നമ്മള് ലെഹങ്കയും നമുക്ക് സ്കേർട്ട് ക്രോപ്പ് ടോപ്പ് വിത്ത് പ്ലെയിൻ ദുപ്പട്ടയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ഒരു വെറൈറ്റിയാണ്. കാരണം ഇത് നമ്മൾ ആരും ട്രൈ ചെയ്യാത്ത ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് ഓൾറെഡി ഈ പഞ്ചിങ് സ്റ്റോണിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് പഞ്ചിങ് സ്റ്റോൺ ഒരു ടാസ്ക് ആണ്. ഇപ്പൊ പിന്നെ മഴയും കൂടി ആണല്ലോ. അപ്പൊ ഈ ഒരു പഞ്ചിങ് സ്റ്റോണിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങള് സ്കേർട്സ് ജൽദി സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മളൊരു ആക്കി പെട്ടെന്ന് തന്നെ കൊണ്ടുവരും. അപ്പൊ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇതിന്റെ അവൈലബിലിറ്റി നമ്മൾ ഉണ്ടാക്കി തരിക. ഫസ്റ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഫസ്റ്റ് ബുക്ക് ചെയ്തവർക്കായിരിക്കും അവൈലബിലിറ്റി വരിക. ഇതിന്റെ നമുക്കൊരു 44 വരെയുള്ള ആൾക്കാർക്ക് ഈ സ്കേർട്ട് അടിപൊളിയായിട്ട് തയ്ച്ചിടാനായിട്ട് സാധിക്കും കേട്ടോ.